അധികാരമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി. എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസിനെതിരെ ലീഗ് എം പി അബ്ദുൽ വഹാബ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡ് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒരു കോൺഗ്രസ് എം പി പോലും പാർലമെന്റിൽ ഇല്ലാതിരുന്നതിനെയാണ് മുസ്ലിം ലീഗ് എം പി പി വി അബ്ദുൽ വഹാബ് പ്രസംഗത്തിനിടെ വിമർശിച്ചത്. ബി ജെ പി എം പി കിരോടി ലാൽമീണിയാണ് സ്വകാര്യ ബില്ലായി ഏകീകൃത സിവിൽ കോഡ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാനായി അനുമതി തേടിയത്. ഇതിനു പിന്നാലെ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പുന്നയിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്ന് സി പി ഐ എം ലീഗ് എം പിമാരായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഷേധം അറിയിച്ചത്. ലീഗിൽ നിന്നും പി വി അബ്ദുൽ വഹാബ് ആയിരുന്നു എതിർപ്പ് പ്രകടിപ്പിച്ച് സംസാരിച്ചത്. ഇതിനിടയിലാണ് കോൺഗ്രസിനെതിരെ അദ്ദേഹം എതിർപ്പുന്നയിച്ചത്. ഏകീകൃത സിവിൽ കോഡ് ബില്ല് പലതവണയായി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ബി ജെ പി ചങ്ങാതിമാർ ബോധപൂർവം പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ല. എത്ര ഭൂരിപക്ഷമുണ്ടായാലും എത്ര തന്നെ അടിച്ചമർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചാലും യൂണിഫോം സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കാനാവില്ല. ക്രിമിനൽ കോഡല്ല, സിവിൽ കോഡിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പോലും ഇവർക്ക് സഹിഷ്ണുതാപരമായി ഇടപെടാനാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? എല്ലായിടത്തും അസഹിഷ്ണുതയാണ്. എനിക്ക് ബി ജെ പി സുഹൃത്തിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ, സർക്കാരിന് ഇത് അത്യാവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് അവർ ഇക്കാര്യത്തിൽ നിയമവുമായി വരട്ടെ. അതുവരെ നിങ്ങൾ ഒന്ന് അടങ്ങിയിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ബില്ല് പാസാക്കും, കാരണം ഞങ്ങളാകെ കുറച്ചു പേരെ ഇവിടെ എതിർക്കുന്നവരുള്ളൂ. എന്തായാലും ഈ ബില്ല് ഇന്ത്യയുടെയോ ഇവിടെയുള്ള ജനങ്ങളുടെയോ നന്മക്ക് ഉതകുന്നതല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ബില്ല് പിൻവലിക്കാൻ താങ്കൾ തയ്യാറാവണം. പിന്നെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. സത്യത്തിൽ അതേക്കുറിച്ചാണ് ആദ്യം എന്റെ മനസ്സിൽ വരുന്നത്. അബ്ദുൽ വഹാബ് തുടർന്നു, ഇതിനു പിന്നാലെ കോൺഗ്രസും മുസ്ലിം ലീഗും കേരളത്തിൽ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് സി പി ഐ എം എം പി ജോൺ ബ്രിട്ടാസ് പറയുകയായിരുന്നു. ഇതിനു പിന്നാലെ ഞങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്ന് അബ്ദുൽ വഹാബ് പറഞ്ഞു. ഇത് കേട്ട തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി ആയ വൈക്കോ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ മാർക്സിസത്തിന് എതിരാണെന്നും അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അബ്ദുൽ വഹാബ് മറുപടി നൽകി. അതേസമയം അബ്ദുൽ വഹാബിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ ഏകീകൃത സിവിൽ കോഡിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ ബി ജെ പി എം പിക്ക് അനുവാദം നൽകരുതെന്ന് വിവിധ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.